ഒരു ജാർ പെയിൻറ്റിങ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നെസ്കഫേയുടെ ഒരു ജാറാണ്. അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഏത് ജാർ ഉണ്ടെങ്കിലും അതെടുക്കാം ഈ ഒരു പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആക്രിലിക് കളർ ബ്ലാക്ക് എടുത്തിട്ട് അതിതേപോലെ നമ്മുടെ ഈ ഒരു ജാർ ഫുള്ള് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏത് ജാർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഞാൻ നെസ്കഫെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നല്ല ലൈറ്റ് റോസ് കളർ എടുത്തിട്ട് നമ്മൾ നല്ലൊരു പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ, കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് നമ്മളൊരു വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റും ലൈറ്റ് റോസ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റോസ് ഫ്ലവർ ഇതേപോലെ വരച്ചെടുക്കാനായിട്ട്. എന്നാലേ അത് വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആവത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് അതിലും കുറച്ചുകൂടെ ലൈറ്റായിട്ട് നമ്മൾ അപ്പുറത്തൊരു റോസ് ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വൈറ്റ് ആഡ് ചെയ്താൽ മതി, അപ്പോൾ ഈ ഒരു കളർ കിട്ടും. ഇനി നമ്മൾ അടുത്തായിട്ട് റെഡ്, നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ യഥാർത്ഥ റെഡ് കളർ എടുത്തിട്ട് ആ ഒരു റെഡും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടുത്ത റോസ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്, കണ്ടില്ലേ. ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ലീവ്സാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും എടുത്തിട്ട് പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഡബിൾ കളർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് വൺ സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അതേപോലെ ലീവ്സ് ഫുള്ളൊന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ലീവ്സ് ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ലീവ്സിലൊക്കെ ഒന്ന് സ്ട്രൈപ്സ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ലീവ്സിലും സ്ട്രൈപ്സ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബോട്ടിൽ ഫുള്ള്. ഇനി നമുക്ക് അവസാനമായിട്ടൊരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ലൈറ്റ് പിങ്ക് റിബൺ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ജാറിൻ്റെ മേൽവശത്തായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, കണ്ടില്ലേ. അതോടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അടിപൊളി ജാർ പെയിൻറ്റിംഗ് ആണ്, വൺ സ്ട്രോക്ക് ജാർ പെയിൻറ്റിംഗ് ആണ് ഇന്ന് നിങ്ങൾ കണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജാർ പെയിൻറ്റിംഗ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മൂന്ന് റോസ് ഫ്ലവർ, നല്ലൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ ആർട്ട് പോലെ നമ്മുടെ ബോട്ടിലൊക്കെ ചെയ്യാം കേട്ടോ, ജാറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാ പ്രാവശ്യം പറയാനുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അപ്പോഴേക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയുക. ചാനൽ ആയിട്ടാലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജാറിൽ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഇറക്കി വെച്ച് നമ്മുടെ ഷോക്കേസിലും അങ്ങനെ നമുക്ക് ഹോം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.